ക്രിസ്റ്റ്യൻ സ്വൈബിന്റെ സൺഡേ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നിങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ, അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആയിരുന്നോ? ഓക്കെ, ഈ ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഹെൽത്തി അല്ലാത്ത ഫുഡും തമ്മിൽ എന്താ വ്യത്യാസം, അതറിയോ നിങ്ങക്ക്? ഹെൽത്തി അല്ലാത്ത ഫുഡും ഹെൽത്തി ആയിട്ടുള്ള ഫുഡും തമ്മിൽ എന്താ വ്യത്യാസം അറിയോ നിങ്ങക്ക്? എല്ലാരും ക്യാമറ ഒന്ന് ഓണാക്ക്. ഇവിടെ ഞാൻ പറയട്ടെ. ആ പറഞ്ഞു പറഞ്ഞു. ഹെൽത്തി ആയ ഫുഡില് പ്രോട്ടീൻ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട് കൂടുതല്, പക്ഷെ ഹെൽത്തി അല്ലാത്ത ഫുഡ്സിൽ അത് കുറവാണ്. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ശരിക്കും ഒത്തിരി കാരണങ്ങളുണ്ട് എന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു ആദ്യം നമ്മൾ ക്ലാസ് എടുത്തപ്പോ ഒരു ഹെൽത്തി പ്ലേറ്റിന്റെ ഈ മൈ പ്ലേറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ ഒരു ഇത് കാണിച്ചിരുന്നു അല്ലെ. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ട് വെജിറ്റബിൾസും നമ്മുടെ ഫ്രൂട്ട്സും പ്രോട്ടീൻസും സീരിയൽസും എല്ലാം കൂടി ചേർന്ന ഒരു ഇതാണ് ഹെൽത്തി ഈറ്റിംഗ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുപോലെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും മിനറൽസും ഉള്ളിലേക്ക് ചെല്ലാനായിട്ട് നമുക്ക് ഒത്തിരി വഴികളുണ്ട്. ഓക്കെ, നമ്മൾ എല്ലാവരും അത് അപ്പൊ നമുക്ക് ഈ ഹെൽത്തി ഫുഡ് കഴിച്ചാലുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതാണ്, ഒരാള് ക്യാൻസർ വന്നിട്ട് അയാൾക്ക് കീമോ, ക്യാൻസർ വന്ന് എന്ന് അറിയാലോ നിങ്ങക്ക്, ക്യാൻസറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പോ ക്യാൻസർ വന്നിട്ട് അത് ഡോക്ടർ അയാൾക്ക് കീമോ കീമോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. കീമോതെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാൻസറിനെ കരിയിച്ച് കളയാണ് നമ്മൾ റേഡിയേഷൻ വെച്ചിട്ട്. പക്ഷെ ഇയാൾ എന്നിട്ട് അതെടുക്കാണ്ട് ഇദ്ദേഹം ഫുഡ് തന്നെ മരുന്നായിട്ട് എടുത്തിട്ട് അയാൾ ട്രീറ്റ് ചെയ്ത് അതിനകത്ത് ഫുഡ് നമ്മൾ സാധാരണ രീതിയിലായിരിക്കില്ല, അപ്പൊ അതിനതിൻ്റെതായ രീതിയിലായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നതും കാര്യങ്ങളും. ഓക്കെ, പക്ഷെ ഫുഡിനെ മരുന്നായിട്ട് കണ്ട് അയാൾ ആ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്ത് ആ ക്യാൻസർ ക്യൂർ ചെയ്തു എന്നുള്ളതാണ്. ക്യാൻസറിൽ നിന്ന് പൂർണ്ണമായിട്ടും അയാൾ മുക്തനായി എന്നുള്ളതാണ് അതിന്റെ സംഭവം. അപ്പോ ഇന്ന് നമുക്ക് കുറച്ച് ഹെൽത്തി സാലഡും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാം. അപ്പൊ നിങ്ങൾ അന്ന് നമ്മൾ ചെയ്തേക്കുന്നത് മൈക്രോഗ്രീൻസ് കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, കുറച്ച് കൃഷി ചെയ്യാനും കാര്യങ്ങൾ പഠിച്ചു. ഇനി ഫുഡിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ ശ്രീലക്ഷ്മി മാം ഉണ്ട്. നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് സാലഡും ബാക്കി ഫുഡും ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ശ്രീലക്ഷ്മി മാം പറഞ്ഞുതരുന്നു. ഓക്കെ, അപ്പൊ ശ്രീലക്ഷ്മി മാം. ഹലോ, കണ്ടില്ലേ? നിങ്ങൾ ആരെയും കാണുന്നില്ലല്ലോ. ഓക്കെ, ഭക്ഷണം ഒക്കെ കഴിച്ചോ എല്ലാരും? ഞാൻ കഴിച്ചു. കഴിച്ചോ? ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണോ കഴിച്ചോ എല്ലാരും? ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുവാണേ, നമ്മൾ എപ്പോഴും ഭഗവാന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾക്ക് താങ്ക്സ് പറയാറുണ്ട് അല്ലേ, നിങ്ങളുടെ ദൈവങ്ങൾക്ക്? എന്തൊക്കെ കാര്യങ്ങൾക്കാ നിങ്ങൾ പറയാറ് ഈ താങ്ക്സ്? എന്തൊക്കെ കാര്യങ്ങൾക്കാ പറയാറ്? ഓരോരോ കാര്യങ്ങൾ നടത്തി തരുന്നതിന്. കാര്യങ്ങൾ നടത്തി തരാനിരിക്കുന്ന ആളാണോ ഭഗവാൻ? അല്ല, നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാനുള്ള. പിന്നെ നമ്മളൊരു ഫ്രണ്ടിനെ പോലെയാണ് അല്ലേ, നമുക്കെല്ലാം പറയാം. പക്ഷെ നമ്മൾ ചില നേരത്ത് നന്ദി പറയില്ലേ, എന്തിനൊക്കെയാ നന്ദി പറയാറ്? അതാ ഞാൻ ചോദിച്ചത്. ഭക്ഷണം തരുന്നേന്. ആ, ഭക്ഷണം തരുന്നേന്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്? അതെന്താ, എത്ര കുട്ടികളായിരിക്കും ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടാവുക ല്ലേ? ഈ ലോകത്തൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ പറയുന്ന ടൈമില് അല്ലേ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ അമ്മ ഉണ്ടാക്കി തരുമോ അല്ലേ? ഇല്ലേ? ഓക്കെ, അപ്പോ എപ്പോഴും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ദൈവത്തിന് നന്ദി പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾക്ക് നമ്മൾ എങ്ങനെ വേണമെങ്കിലും ജനിക്കാന്നുള്ളത് ആരാ തീരുമാനിക്കണേ? അതിപ്പോ നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചു, അതേസമയം ചിലപ്പോ നമുക്ക് എന്തെന്നാ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ആയി ജനിക്കാറുന്നില്ലേ, അതാരാ തീരുമാനിച്ചേ?
നിങ്ങൾ ഇന്നേ വരെ അതിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ ദൈവത്തിന്റെ അടുത്ത്? ഇല്ല. ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറയണത് ഭയങ്കരമായിട്ടൊരു മഹാഭാഗ്യം ചെയ്തൊരു കാര്യമാണ്. എന്താ അതിൻ്റെ ഒരു റീസൺ? ഇപ്പൊ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ആയിട്ട് ജനിക്കുമായിരുന്നെങ്കിലും മനുഷ്യനായിട്ട് ജനിക്കണതിന്റെ വ്യത്യാസം എന്താ നിങ്ങൾക്ക് പറയാവോ? അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ വയസ്സായി തന്നെ മരിക്കണം എന്നൊന്നുമില്ലല്ലോ. അതിനൊക്കെ ഓരോരോ റീസൺസ് ഒക്കെ വരാം ഇടയിലൊക്കെ, അല്ലെ? അങ്ങനെയല്ല, മനുഷ്യനായിട്ട് ജനിക്കണത് ഭയങ്കര ഒരു എന്തെന്നാ ഭാഗ്യാന്ന് പറയാനുള്ള ഒരൊറ്റ റീസൺ, ഇവർക്കൊന്നും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇതാക്കാനൊക്കെ. അതായത് നമുക്കൊരു ഒരു സംഭവം ഉണ്ട്, ബുദ്ധി. മനുഷ്യന്മാർക്ക് ബുദ്ധി ഇല്ലേ എന്നൊക്കെ ചോദിക്കാറില്ലേ, എന്തെങ്കിലും മണ്ടത്തരൊക്കെ കാണിക്കുമ്പോ ഇല്ലേ? ആ, മനുഷ്യന് ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലതാണോ പൊട്ടയാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട് നമുക്ക്, അല്ലേ? ഇല്ലേ? അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം. ഒരു ഒരു കാര്യം ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഒരു എന്തെന്നാ, നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ ഓടാനായിട്ട് കഴിവുള്ള ആളാ. അപ്പൊ ഒരു നമ്മളൊരു മത്സരത്തിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, പ്രാക്ടീസ് ചെയ്യും അല്ലേ? അത് മനുഷ്യനുള്ള ഒരു കഴിവല്ലേ? ഒരു കാര്യം നമുക്ക് ഗെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാ, പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് അത് കിട്ടാനായിട്ട് പറ്റുക, അതൊക്കെ മനുഷ്യന് മാത്രം ഉള്ളതല്ലേ? എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുക, ഇതുപോലെയൊക്കെ പട്ടിയും പൂച്ചയൊക്കെ ചെയ്യാറുണ്ടോ? മനുഷ്യനായിട്ട് ജനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഭാഗ്യല്ലേ? ഇനി നിങ്ങൾ നന്ദി പറയോ മനുഷ്യനായിട്ട് ജനിച്ചതില്? ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് വേറൊരു കാര്യമാണ് കേട്ടോ. നമ്മള് മനുഷ്യനായിട്ട് ജനിച്ചു ഇതൊക്കെയായി, പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ് നല്ലതാണോ പൊട്ടയാണോ? ചീത്ത. ചീത്ത. മനുഷ്യനായിട്ട് നമ്മൾക്കത് മനസ്സിലായല്ലോ, അപ്പൊ നമുക്ക് ബുദ്ധിയില്ലേ? അത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അതിനൊരു പുതിയൊരു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ സൈഡിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ടോ നല്ലൊരു ഹെൽത്തി ഈറ്റിംഗിലേക്ക് എത്താനായിട്ട്? ഒരു ബാലൻസ് ഡയറ്റ് വെക്കും. ആ, പക്ഷെ അതൊക്കെ തന്നെയാണോ ചെയ്യണത്? അതാ ഞാൻ ചോദിക്കണത്. ഞാനിപ്പോ ക്ലാസ് ഒക്കെ എടുത്ത് തന്നു പോകുന്നു, എന്നിട്ട് നിങ്ങൾ അതൊക്കെയാണോ ചെയ്യണത്? അതെ. കൊള്ളാലോ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ കൊണ്ടുവരാനായിട്ട്? വീട്ടിലത്തെ നമ്മളുടെ ഫാമിലിയിലത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും ഭക്ഷണ രീതിയിൽ ഒരു ചെറിയ വ്യത്യാസം വരും. നിങ്ങൾ അത് ചെയ്യാൻ റെഡിയാണോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയണേ. നിങ്ങൾക്ക് ഒരു സാലഡ് ഉണ്ടാക്കിക്കൂടെ വീട്ടിലെല്ലാവർക്കും വേണ്ടി? എല്ലാ ദിവസവും ഉണ്ടാക്കാറുണ്ടോ? ആഹാ, മിടിക്കുകയാണല്ലോ. ഡെയിലി ഉണ്ടാക്കിയാലോ? ഞാൻ ഡെയിലി ഉണ്ടാക്കാറുണ്ട്. ആഹാ, അപ്പൊ നമുക്ക് ഡെയിലി ഉണ്ടാക്കിയിട്ട് കുറച്ച് പോർഷൻ ആണെങ്കിലും വീട്ടില് എല്ലാവരും കഴിക്കാവുന്ന രീതിയിലേക്ക് ആക്കിയാലോ? ഇത് നിങ്ങൾ ചെയ്യോ? ഓക്കേ. അപ്പൊ ഒരു പല രീതിയിൽ നമുക്ക് സാലഡുകൾ ഉണ്ടാക്കാം അല്ലെ. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക്. റെഡിയാണോ? പിന്നെ നിങ്ങളും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ്സ് ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി അയച്ചു തരണം എനിക്ക്. അപ്പൊ എനിക്കും ട്രൈ ചെയ്ത് നോക്കാലോ.
നിങ്ങളുടെ സാലഡും. ആ അതെ അതെ, നവമി അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മളെല്ലാരും കണ്ടില്ലേ വീഡിയോയില് നവമിയുടെ. ഓക്കെ, ആ അപ്പൊ ഇനി നമുക്ക് സാലഡ് മേക്കിംഗിലേക്ക് കടന്നാലോ. ഞാനായിട്ട് ഇവിടെ ക്രിസ്ത ഉണ്ട് കേട്ടെന്ന്, ക്രിസ്ത ആണ് എന്നെ ഹെൽപ്പ് ചെയ്യണത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാലഡാണ്. നോക്കിക്ക് എന്തൊക്കെയുള്ള നിങ്ങക്ക് കാണില്ലേ, കാണില്ലേ? ക്യാരറ്റ് ഉണ്ട്, ഓണിയൻ ഉണ്ട്, ഗ്രീൻ ചില്ലീസ് ഉണ്ട്. ഇതെന്തെന്നാ, ഇത് പറയാവോ? നമ്മളുടെ നാട്ടിലെ നാരങ്ങ ഇങ്ങനെയുണ്ടോ? നമ്മളുടെ അവിടെ ഇങ്ങനത്തെ നാരങ്ങ ഉണ്ടോ? ഇത് ഭയങ്കര കുഞ്ഞല്ലേ. ഇതിലെന്താ പറയാന്നറിയോ? കലമാൻസിന്ന് പറയാ ട്ടോ, കേട്ടോ. ഈ നാരങ്ങനെ പറയണത് കലമാൻസി എന്നാണേ. കുഞ്ഞായിരിക്കും, വലിയ കുരുവൊക്കെ ഉണ്ടാവും അങ്ങനെ, കേട്ടോ. പിന്നെ ഇതെന്താന്ന് മനസ്സിലായോ നിങ്ങക്ക്? അല്ല, 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 തോറ്റോ ഞാൻ പറയട്ടെ. ഇത് നെല്ലിക്കയ. ഒരു നെല്ലിക്കയെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ, ക്യാരറ്റ് പോലെ തന്നെ. ഓക്കെ, നമുക്കപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടില്ലേ നിങ്ങക്ക്? ക്യാരറ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ നിങ്ങക്ക് കാണിക്കാൻ വേണ്ടി വെച്ചതാണേ, അത് മാറ്റി. ക്യാരറ്റ് ഇട്ടു, കണ്ടില്ലേ? ഇനി നമുക്ക് ക്യാരറ്റ് എന്തിനൊക്കെയാ നമ്മള്, ക്യാരറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ ഒന്ന് പറയാവോ? വിറ്റാമിൻസ് ഉണ്ട്, വിറ്റാമിൻ സി ആണല്ലേ ക്യാരറ്റ്. വിറ്റാമിൻ സി, ആ ക്യാരറ്റ് ഡെയിലി കഴിച്ചാൽ എന്തൊക്കെയാ ഗുണം? കാഴ്ചക്ക് അല്ലേ, ഐസൈറ്റ് പറയാറില്ലേ ക്യാരറ്റ് കഴിക്കാനായിട്ട്. ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്, ജ്യൂസ് അടില്ല, അല്ലെങ്കിൽ വെറുതെ പുഴുങ്ങിട്ട് വെറുതെ കഴിക്കും. ആണോ, ഓക്കെ. അപ്പോ ക്യാരറ്റ് ഹെൽത്തി ആണ് കേട്ടോ. അപ്പൊ ഡെയിലി ക്യാരറ്റ് ഇൻടേക്ക് ഒക്കെ എടുക്കാനായിട്ട് നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യണത് ഓണിയൻ ആഡ് ചെയ്യാണ് കേട്ടോ. ഓണിയൻ എന്തിനാ ഹെൽപ്പ് ചെയ്യണത്? നമ്മളെ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ, ഹാർട്ടിന്റെ ഹെൽത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യണതാണ് ഓണിയൻ. ഇനി അടുത്തതായിട്ടോ നെല്ലിക്ക, നെല്ലിക്ക എന്തിനൊക്കെയാ പറഞ്ഞേ? നെല്ലിക്ക കഴിച്ചാ മധുരം കിട്ടും, ഒന്നും കൂടി കാണിക്കണാണ്. ഓക്കെ, ആ പിന്നെ അടുത്തതായിട്ട് വേറെ, നെല്ലിക്ക ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുടി കൊഴിച്ചിലൊക്കെ നിക്കും, നിനക്ക് അറിയാവോ അത്? ഞാൻ ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, കഴിക്കാറുണ്ട്. ആ ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കണത് നല്ലതാണ് കേട്ടോ, എല്ലാവരും കഴിച്ചോളോ. ഇനി അടുത്തത് വൈറ്റമിൻ സി ആണ്. ഇയാള് ഇതാരാ? അപ്പൊ മുളക് പൊടിക്ക് വേണ്ടിട്ട് ഇനി എപ്പോഴും നിങ്ങൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും കഴിയുമ്പോഴൊക്കെ? പച്ചമുളക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ഇട്ടു, ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിന്റെ ഉള്ളില് വേറൊരാള് വരുവേ, അയാളാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരാള്, അതെന്തായിരിക്കും? ഇതെന്താ
ചെറുപയർ മുളപ്പിച്ചത് എന്തിനൊക്കെയാ നല്ലത്? പ്രോട്ടീൻ അല്ലേ, ഹെൽത്തി പ്രോട്ടീനിലല്ലേ ചെറുപയർ. അപ്പൊ നമുക്ക് രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്യാം, രണ്ടോ മൂന്നോ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. തുറക്ക് വേണ്ട, അതിന് പകരല്ലേ നമ്മൾ ഇത് യൂസ് ചെയ്തത്? ചെറുനാരങ്ങ ഉപയോഗിക്കില്ലേ നമ്മള്? ഓക്കെ, ചെറുനാരങ്ങ പിഴിയട്ടെ ഞാൻ. ഓക്കെ, ഇനി എന്തെന്ന് ഇടാനുള്ളത്? ഉപ്പ്, ഞാൻ ഉപ്പ് എടുക്കാൻ മറന്നുപോയി. ഉപ്പിടാം അല്ലേ നമുക്ക്? മിക്സ് ചെയ്യാം. പിടിച്ചിടാ, ഇതിന്റെ ഉള്ളില് ഒരു സാധനം കൂടി ഇടാനുണ്ട് നമുക്ക്. ഇതെന്താ? കടലാന്നാണോ പറഞ്ഞത്? ഓക്കെ ഓക്കെ, ഇത് ഞാൻ ഞാൻ തന്നെ വറുത്ത കടലയാണ്, അതാണ് ഇച്ചിരി കരിഞ്ഞൊക്കെ പോയത് കേട്ടോ. ഓക്കെ, ഉപ്പില്ലാത്ത കടല, അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഇത്തിരി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മള് കടല ആഡ് ചെയ്യുമ്പോ ഫുള്ള് കപ്പലണ്ടി ഇട്ടിട്ടുള്ള സാലഡ് ആവരുത് എല്ലാത്തിനും. ഇപ്പൊ കണ്ടില്ലേ എന്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ? ചിലപ്പോ കൂടുതൽ കപ്പലണ്ടി ഒക്കെ ഇട്ട് നമ്മൾ കഴിച്ചൊക്കെ വരുമ്പോ ചിലപ്പോ നമുക്ക് അസിഡിറ്റി അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരും കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോ ഓരോന്ന് ഇടുന്ന ക്വാണ്ടിറ്റിയും ഇമ്പോർട്ടന്റ് ആണ്. ഈ സാലഡിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ഇടുമോ? അതെ, ആ എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇതെന്തെന്നാ? ഡെയിലി ഒരു മുട്ട കഴിക്കണ്ടേ? പനീറിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, സാലഡ് എങ്ങനെയുണ്ട്, ഇഷ്ടായോ? കണ്ടോ സാലഡ് എങ്ങനെയുണ്ട്? അതിന്റെ മേളിലല്ല കറുത്ത് കാണാൻ പോലെ. കുരുമുളക്, കുരുമുളക്, കുരുമുളക്. നമുക്ക് സാലഡ് നമുക്ക് ത്രിസ്തനെ കൊണ്ട് കഴിപ്പിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ത്രിസ്ത വെജിറ്റബിൾസ് കഴിക്കോ നോക്കാം അല്ലേ. കഴിച്ചു നോക്കി. കഴിച്ചിട്ട് പറയ് എങ്ങനെയുണ്ട്. സൂപ്പർ. ത്രിസ്തക്ക് വെജിറ്റബിൾസ് ആ ഇഷ്ടം. ത്രിസ്തക്ക് ചിക്കനും ഫിഷും ഒന്നും അത്ര ഇഷ്ടല്ല. അതെ. ഓക്കെ, അപ്പൊ ഇഷ്ടായോ സാലഡ് നിങ്ങക്ക്? ഞാൻ ഈ പറഞ്ഞ സാലഡ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങക്ക് ഇതില് പല പല മാറ്റങ്ങൾ വരുത്താം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ചെറുപയർ മുളപ്പിച്ചതാണ് ആഡ് ചെയ്തത് അല്ലേ. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നമ്മൾ മൈക്രോ ഗ്രീൻസ് ആഡ് ചെയ്യാം.
ഇല്ലേ, അതുപോലെ തന്നെ വെള്ളക്കടലില്ലേ, വെള്ളക്കടല അത് നല്ല വെള്ളക്കടല, വെള്ളക്കടൽ ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് വേവിച്ചിട്ട് അത് ആഡ് ചെയ്യാം. ഇത് ഞാൻ എന്റെ ഒരു വേർഷൻ ഞാൻ കാണിച്ചതാണ്, എനിക്കിഷ്ടമുള്ള ഒരു സാലഡ്. ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാലഡുകൾ ഉണ്ടാക്കിയിട്ട് അയക്കോ എനിക്ക്. അയക്കില്ലേ? ഓക്കെ. അപ്പൊ ഇനി ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചുതരേ. ഇത് ഒരു ദോശ പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, കണ്ടോ? ഇത് ബേസില്ല എന്ന് പറയാം. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കടലപ്പൊടി ഇല്ലേ, കടലപ്പൊടി വെച്ചിട്ടുള്ള ഒരു ദോശ പോലെയാണ് ഉണ്ടാക്കിയിരിക്കണേ. വീട്ടിലുണ്ടാക്കാറുണ്ടോ ഇത്? ചപ്പാത്തി ഉണ്ടാക്കാറ് അല്ലേ? ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കാം. ആ ഇത് നമ്മൾ ഉണ്ടാക്കണത് കടലപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇനി ഒന്ന് നോക്കി നോക്കിക്കേ അതിൽ എന്തെന്നൊക്കെ ഇടണമെന്നുള്ളത്. ആദ്യം ഈ കടലപ്പൊടി ഇട്ടു, അതിന്റെ കൂടെ തന്നെ മഞ്ഞൾ ഇട്ടു ഇത്തിരി, പിന്നെ ഉപ്പിട്ടു. കടലപ്പൊടി, കടലപ്പൊടി പ്രോട്ടീൻ ആണ് കേട്ടോ. മഞ്ഞൾ എന്തിനാ യൂസ് ചെയ്യണേ? മഞ്ഞ നിറം കിട്ടാൻ. മഞ്ഞ നിറം കിട്ടാൻ. അതാരാ അങ്ങനെ പറഞ്ഞേ? അണുക്കളൊക്കെ പോവാൻ. ആ ഒരു മെഡിസിൻ ആണ്. മെഡിസിനൽ വാല്യൂ ഉണ്ടല്ലേ മഞ്ഞളിന്, ഇമ്മ്യൂണിറ്റി കൂട്ടാനും അല്ലേ, വിഷം പോവാൻ വേണ്ടിട്ടല്ലേ. മഞ്ഞ മഞ്ഞ കളർ കിട്ടാനാണെങ്കിൽ കുറച്ച് പെയിന്റ് എടുത്ത് വെച്ചാ പോരെ. ടീച്ചറെ വിഷം വിഷാംശങ്ങളെ അകറ്റാൻ. ആ അത് കളയുന്ന കണ്ടന്റ് എന്തെന്നാണ് മഞ്ഞപ്പൊടിയിലത്തെ? എന്താ കണ്ടന്റ്? കുർക്കുമിൻ. കുർക്കുമിൻ. നിങ്ങൾ എല്ലാവരും അടുത്ത അടുത്ത സൺഡേ ക്ലാസ്സിൽ വരുമ്പോ എനിക്ക് നോക്കിയിട്ട് പറഞ്ഞു തരണേ കുർക്കുമിൻ എന്താന്നൊക്കെ പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചു നേരം ഒന്ന് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഒരു 20 മിനിറ്റ് അത് അങ്ങനെ വെക്കും കേട്ടോ. അതെന്തിനാ അങ്ങനെ വെക്കണത്? അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പൊങ്ങും ഇത്തിരി. നമ്മള് ദോശമാവൊക്കെ തലേ ദിവസം അരച്ച് വെക്കാറില്ലേ ഇല്ലേ? അപ്പൊ അത്രയും നേരം ഒന്നും വേണ്ട, ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 20 മിനിറ്റ് അത് മിക്സ് ചെയ്ത് വരും കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു ബൗള്, നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഇല്ലാതെ യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മളെ ഫുഡ് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം എന്നല്ലേ. അപ്പൊ എന്താ ചെയ്തേക്കണത്? ഇതില് 1 കപ്പ് വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ക്യാരറ്റ് ബീൻസ് കേട്ടോ. കണ്ടോ ആഡ് ചെയ്തത്? ക്യാരറ്റ് ബീൻസ് ഓണിയൻ ഒക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം നല്ല പോലെ. കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തു, കുറച്ച് മല്ലിയില ഇട്ടു, മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടോ നമ്മളുടെ ദോശ തവയില്ലേ, ദോശ ഉണ്ടാക്കുന്ന തവയില്ലേ, അതിനുള്ളിൽ ദോശ ചുട്ടെടുക്കണ പോലെ തന്നെ ഇങ്ങനെ ഒഴിക്കാം കണ്ടോ. ഒഴിച്ചിട്ട് തിരിച്ചുവിടാം നമുക്ക്. അത് കഴിഞ്ഞ് ദോശയൊക്കെ കഴിക്കണ പോലെ തന്നെ കഴിക്കാം. നിങ്ങൾക്ക് 4 മണിക്കൊക്കെ നല്ല പലഹാരത്, 4 മണിക്ക് കഴിക്കാം, രാത്രി കഴിക്കണമെങ്കിൽ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഒരു ഹെൽത്തി റെസിപ്പിയാണ്. ഇഷ്ടായോ? ഇഷ്ടായി ടീച്ചർ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുവോ? ഓക്കെ. ഇനി നിങ്ങൾക്കും എന്തെങ്കിലും റെസിപ്പീസ് പറയാനുണ്ടോ? മേടിക്കണുണ്ടാവുമല്ലോ എന്തായാലും ഇല്ലേ? മേടിക്കാറുണ്ട്. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ ഇതുപോലെ ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കാറുണ്ടോ?
അടുത്ത പ്രാവശ്യം കൂടെ സാലഡ് കിട്ടും. അത് പക്ഷെ സോൾട്ട് ഇതായിട്ടുള്ളതല്ലേ, വിനീഗറിൽ ഇട്ടിട്ട് കുറച്ചല്ലേ. പക്ഷെ അത് ഹെൽത്തി സാലഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് കൂടെ ഇതുപോലെ വീട്ടിലെല്ലാവർക്കും. കാരണം നമ്മള് അൽഫാം അങ്ങനത്തെ ഒക്കെ ഫുഡ് കഴിക്കുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എപ്പോഴും നമ്മൾ അത് കഴിക്കും, അതിന്റെ കൂടെ കുബൂസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ വെജിറ്റബിൾ ഇൻടേക്ക് കുറവായിരിക്കും അല്ലേ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വെജിറ്റബിൾ ഇൻടേക്ക് നമ്മളുടെ കുറവായിരിക്കും. വെജിറ്റബിൾ ഇൻടേക്ക് കുറവാവാൻ പാടില്ല കേട്ടോ. അപ്പൊ കാരണം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ മൈ പ്ലേറ്റ് എടുത്തപ്പോ ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് എന്തെന്നാ? വെജിറ്റബിൾ ആയിരുന്നില്ലേ? അപ്പൊ അതുപോലെ ഇനി എല്ലാവരും വെജിറ്റബിൾ ശ്രദ്ധിച്ച് കഴിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് തൊട്ട് എല്ലാവരും വീട്ടിലുണ്ടാക്കി കൊടുക്കില്ലേ സാലഡ്? ഞങ്ങള് ഫുള്ള് വെജിറ്റേറിയൻ. ആ വെജിറ്റേറിയൻ സാലഡ്. ഞാനിപ്പോ ഇതില് എഗ്ഗ് മാത്രല്ല ആഡ് ചെയ്തത്, അത് വേണമെന്നില്ല. അതിന് പകരം വേണമെങ്കിൽ പനീർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വെള്ളക്കടല വേവിച്ചത് ആഡ് ചെയ്യാം നമുക്ക്. മനസ്സിലായോ? അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾ നെല്ലിക്ക ഇടണത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇതിനു മുന്നേ നിങ്ങള് കണ്ടിട്ടുണ്ടോ നെല്ലിക്ക ആഡ് ചെയ്യണത്? യൂസ് ചെയ്യാറുണ്ടോ നെല്ലിക്ക? ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് ഓരോന്ന് ഉപയോഗിക്കാം. നെല്ലിക്ക ആഡ് ചെയ്യാം, മത്തങ്ങ ആഡ് ചെയ്തിട്ടുണ്ടോ? മത്തങ്ങ പച്ചയ്ക്ക് മത്തങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മള് എന്താ പപ്പായൊക്കെ നമുക്ക് നേരിയതായിട്ട് പഴുത്ത് വരുമ്പോഴത്തെ ഒരു ടേസ്റ്റ് ഇല്ലേ, ചെറിയ മധുരമൊക്കെ ആയിട്ട് അങ്ങനത്തെ ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ നമുക്ക് സാലഡിൽ ആഡ് ചെയ്യാം കേട്ടോ. ക്ലബിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യം ഈ മൈക്രോ ഗ്രീൻസ് ചെയ്ത് നിങ്ങൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് ആ ഫോട്ടോ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യുന്ന ഫോട്ടോ നമുക്ക് അയച്ചു തരിക. അപ്പൊ നിങ്ങൾ ക്ലബിലേക്ക് ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, മൈക്രോ ഗ്രീൻസ് എന്തുകൊണ്ടാണ് മൈക്രോ ഗ്രീൻസ് ഗിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞത്? നമ്മുടെ സൂര്യദേവ് ഉണ്ടോ ഇതിനകത്ത്? സൂര്യദേവ് ഇല്ലേ? സൂര്യദേവ് ഗിഫ്റ്റ് ചെയ്താണ്. സൂര്യദേവിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കോ, എന്ത് ഗിഫ്റ്റ് ചെയ്തപ്പോ സൂര്യദേവിന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്. മൈക്ക് മ്യൂട്ട് ആണേ. ഗിഫ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഗിഫ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അവന് എനിക്ക് എന്റെ കൂട്ടുകാരന് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. അവൻ പിന്നെ എങ്ങനെ ഉണ്ടാക്കിയത്, ഇതെങ്ങനെ ചെയ്യണം, ഇതുകൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തവന്. അതുകൊണ്ടാണ് നമ്മള് മൈക്രോ ഗ്രീൻസ് ഗിഫ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് നമുക്ക് ഇതുവരെ നിങ്ങക്ക് അറിയില്ലാത്തൊരു കാര്യമല്ലേ. അപ്പൊ നമ്മള് വേറൊരു ഫ്രണ്ടിന് നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോ അപ്പൊ ആൾക്കും സന്തോഷം വരും, നമുക്കും ഒരു കാര്യം ഗിഫ്റ്റ് ചെയ്യുമ്പോ നമുക്കും സന്തോഷം വരും. കാരണം എന്താ വെച്ചാ നമ്മളിത് എങ്ങനെയെങ്കിലും മേടിച്ച സാധനമല്ല, നമ്മൾ തന്നെ 7 ദിവസം നട്ടു വളർത്തി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ അതിന് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മളത് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്താണ് സൂര്യദേവ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ അതെല്ലാവരും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ ഗ്രീൻസ് തന്നെ ചെയ്യാൻ പറഞ്ഞത്. കാരണം അതിനകത്ത് നിങ്ങൾക്ക് വേറെ എക്സ്പെൻസ് ഒന്നുമില്ല മൈക്രോ ഗ്രീൻസ് ഗിഫ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങളൊരു 7 ദിവസം നനച്ച് നിങ്ങൾ വളർത്തിയ സംഭവം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുക. അപ്പൊ അതിന് നിങ്ങൾ ഹാപ്പി ആയിരിക്കും, അയാളും ഹാപ്പി ആവും. അപ്പൊ നിങ്ങക്ക് ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കുമല്ലേ. അപ്പൊ അത് സ്പ്രെഡ് ആവുമല്ലേ ചെയ്യുന്ന ആ ഇൻഫർമേഷനും ആ ഒരു നോളജ്, അത് വലിയൊരു കാര്യമല്ലേ.
അപ്പൊ നിങ്ങൾ അതിനൊരു പാർട്ടാകുമ്പോൾ നിങ്ങൾക്കും അതിനകത്ത് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. ഇപ്പൊ സൂര്യദേവന്റെ എക്സ്പീരിയൻസ് കേട്ടില്ലേ, ഇനി വേറെ ആരോ ഗിഫ്റ്റ് ചെയ്തേ ഇതിനകത്തുള്ള ഇതിനകത്തുള്ളവർ ആരെങ്കിലും ഉണ്ടോ, സ്വപ്നയിലുണ്ടോ, ലക്ഷ്മിലയ, ലക്ഷ്മിലയല്ലേ ഇതിനകത്ത്? ആ ലക്ഷ്മിലയ ഗിഫ്റ്റ് ചെയ്തപ്പോ എന്താ തോന്നിയേ? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അവള് ചോദിച്ചു എങ്ങനെയാ ഉണ്ടാക്കണേന്ന്. ഓക്കെ, സന്തോഷം തോന്നിയ ലക്ഷ്മിലയ്ക്ക് ഗിഫ്റ്റ് ചെയ്തപ്പോ? ആ നന്നായി സന്തോഷം തോന്നി. അപ്പൊ അതാണ്, അപ്പൊ നമ്മളത് 7 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കാര്യം നമ്മൾ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കും സന്തോഷമായിരിക്കും, ആൾക്കും സന്തോഷമായിരിക്കും, ഫ്രണ്ടിനും. അപ്പോ അത് നമ്മളൊരു വെറുതെ ഒരു ഗിഫ്റ്റ് ചെയ്യൽ മാത്രമല്ലല്ലോ. അപ്പൊ അത് പുതിയൊരു കാര്യമാണ്, ഇതുവരെ അറിയില്ലാത്തൊരു കാര്യം. അപ്പൊ അത് അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് മൈക്രോ ഗ്രീൻസ് തന്നെ ഗിഫ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? മൈക്രോ ഗ്രീൻസ് ഗിഫ്റ്റ് ചെയ്യില്ല എല്ലാവരും. ഓക്കെ ഓക്കെ മാം. അപ്പോ ശ്രീലക്ഷ്മി മാം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇതിലുള്ള കുട്ടികൾക്കുള്ള ബെനിഫിറ്റ്സ് എന്താന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതായത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് അങ്ങോട്ടേക്ക് ഇനിയിപ്പോ നിങ്ങളുടെ എഡ്യൂക്കേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങളുടെ ലൈഫിൽ എവിടെയും സ്ട്രക്ക് ആയിരിക്കില്ല, അങ്ങനത്തെ ഒരു ഇതാണ് നിങ്ങൾക്ക് ഈ ക്ലബിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റ്. ഇപ്പൊ നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവില്ലേ ഇനി ഞാൻ എന്ത് പഠിക്കണം അല്ലേ, അപ്പൊ ആ ഒരു ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് എക്സ്പേർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മനസ്സിലായോ? ക്ലബില് പക്ഷെ ക്ലബിലേക്ക് നമുക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് ഇടാൻ പറ്റില്ലല്ലോ, വില്ലിംഗ് ആയിട്ട്, അതായത് താല്പര്യമുള്ള കുട്ടികൾ മാത്രമേ ക്ലബിൽ വന്നിട്ട് കാര്യമുള്ളൂ അല്ലേ. ഞങ്ങൾ ചിന്തിക്കുന്നത് ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി നന്നായി വന്നാ മതി, മനസ്സിലായോ? ഞങ്ങൾ നിർബന്ധിച്ച് അതിലിട്ടിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങള് ഇപ്പൊ പറഞ്ഞ മാതിരി നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അത് ആ കാര്യങ്ങൾ നിങ്ങള് ചിന്തിക്കാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വഭാവത്തില് അങ്ങനെ പല കാര്യങ്ങളിലും ഒരു ഡിഫറൻസും കൂടെ വരുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ, ഈ ഒപ്റ്റിമസ് വൈബ് തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ക്യാരക്ടറിൽ വീട്ടിലുള്ളവർ എന്തെങ്കിലും വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഓരോരുത്തരും ഒന്ന് ഷെയർ ചെയ്യാവോ? സൂര്യദേവ് പറയ് ഫസ്റ്റ്. ടീച്ചറെ ആദ്യം തന്നെ ഞാൻ അധികം ആക്റ്റീവ് ആയിരുന്നില്ല, പിന്നെ ഒപ്റ്റിമസ് വൈബ് തുടങ്ങി പിന്നെ അമ്മൊക്കെ പറഞ്ഞു ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആയി, കൃഷി ചെയ്യാനൊക്കെ നല്ല ആക്റ്റീവ് ഒക്കെ ആയെന്ന് പറഞ്ഞ അമ്മ. ഓക്കെ, അശ്വിനോ? അശ്വിൻ, ഞാൻ പേര് കണ്ടിട്ടാണ് വിളിക്കണതേ, ഒരാള് പറഞ്ഞായിരുന്നല്ലോ വ്യത്യാസം വന്നു എന്ന്. അടുത്ത ആള് പറയാവോ? ആർക്കുമില്ല ഷെയർ ചെയ്യാനായിട്ട്. നവമിക്കോ? അതെ, എനിക്കിപ്പം മൈക്രോ ഗ്രെയിൻസ് ചെയ്യാനായിട്ട് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് ആദ്യം ഇതൊന്നും അറിയില്ലായിരുന്നു, ഇങ്ങനെ പയറ് മുളപ്പിക്കാനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഈ 5ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴാണ്, അതിനകത്ത് ഞങ്ങളുടെ BS ബുക്കിലൊക്കെ ഉണ്ട് ഇതുപോലെ എന്താ മൈക്രോ ഗ്രെയിൻസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ടീച്ചർ നാളെ പറഞ്ഞായിരുന്നു ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഒറ്റമസ് വൈബിൽ എല്ലാരും ചെയ്തിട്ടേക്കുന്നുണ്ടായിരുന്നു, നല്ലതായിരുന്നു, എല്ലാവരുടെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ ടീച്ചറും പറഞ്ഞായിരുന്നു ഇങ്ങനെ, അല്ല ടീച്ചറും പോട്ടെ, ഞങ്ങളുടെ ചിറ്റ എന്റെ ചിറ്റയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്, ചിറ്റ പറഞ്ഞായിരുന്നു ഇത് മൈക്രോ ഗ്രെയിൻസ് ചെയ്യുന്ന നല്ലതൊക്കെയാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒത്തിരി വ്യത്യാസങ്ങൾ വരും നമുക്ക്, അതായത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തന്നെ നിങ്ങളുടെ ക്യാരക്ടറിന്റെ മോൾഡിങ് നടക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിലൂടെ. ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് വന്ന ഒരു വ്യത്യാസം ഞാൻ പറയട്ടെ. ഒപ്റ്റിമസ് വൈബിള് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ഇച്ചിരിയും കൂടെ ഒരു ക്ഷേമം വന്നു എന്ന് തോന്നുന്നു.
പണ്ട് ത്രിസ്തഭ കുറുമ്പൊക്കെ കാണിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് ദേഷ്യമൊക്കെ വരുമായിരുന്നു. ഇപ്പൊ എനിക്ക് അതൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറുമ്പെടുത്ത വഴക്കൊക്കെ കേക്കോ അടിയൊക്കെ കിട്ടും, അത് കൊടുക്കണ്ടേ നമ്മള്, അല്ലേ? എന്നാലും പഴയതിനേലും ഒരു വ്യത്യാസം. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ നിങ്ങളാണെങ്കിലും ഇങ്ങനെ ഇപ്പൊ നമ്മൾ എല്ലാ സൺഡേസും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾ വന്ന് സംസാരിച്ചു, ഒന്ന് ആലോചിച്ചു നോക്ക്, ഇത്രയും കുട്ടികളുടെ മുന്നിൽ സംസാരിക്കുകയാണ് നിങ്ങൾ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നാളെ ഒരു എന്തെന്നാ പറയാ പബ്ലിക്കായിട്ട് കുറച്ച് ആളുകളുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് പറ്റുകയാണ് നിങ്ങൾക്ക്, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ഗ്രാജുവലി നമ്മൾ ഇംഗ്ലീഷിന്റെ ട്രെയിനിങ് തരും. അങ്ങനെ പല പല കാര്യങ്ങളും ഞങ്ങള് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് ചെയ്ത് വന്നാലല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മടി പിടിച്ച് വന്നിട്ട് ഞങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? അതല്ലാതെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒപ്റ്റിമസ് വൈബിൽ തന്നെ ഉള്ള കുറച്ച് കുട്ടികൾക്ക് നമ്മൾ വേറെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് തോന്നണം ഇയാൾക്ക് ഇതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഇയാൾക്ക് ഇത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇതിലേക്ക് അങ്ങോട്ട് കയറി വരാൻ പറ്റും, മനസ്സിലായോ? അപ്പൊ അതിന് നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ക്ലബിലേക്ക് നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലബിലെ കുട്ടികൾക്കാണ് ഉള്ളത്, മനസ്സിലായില്ലേ? പുറത്തുള്ള കുട്ടികൾക്ക് അത്രയ്ക്ക് അത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ക്ലബിൽ ജോയിൻ ചെയ്യാൻ. ക്ലബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ടാസ്ക് ഉണ്ടാവും. അതൊരു പണിയായിട്ട് നിങ്ങൾ എടുക്കാതെ നിങ്ങൾ അതൊന്ന് എൻജോയ് ചെയ്ത് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടാവും. ചെയ്യൂ ഇനി. മൈക്രോ ഗ്രീൻസ് തന്നെ മതിയില്ലേ എന്ന് പറഞ്ഞൊരാളില്ലേ, അത് തന്നെ വേണോ എന്ന് ചോദിച്ചില്ലായിരുന്നോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മൈക്രോ ഗ്രീൻസ് നിങ്ങൾ നട്ടിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വന്ന് വന്ന് ഒന്ന് നോക്കി നോക്കി എത്രത്തോളായി, ഇതിനെന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു. ഇപ്പൊ നമ്മളൊരു പെറ്റിനൊക്കെ നോക്കില്ലേ, നമ്മളുടെ ഒരു മീനോ സന്തോഷായി എനിക്ക് ഭയങ്കര സന്തോഷായി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇതൊരു പണിയായിട്ട് എടുക്കരുത്, നിങ്ങൾ സന്തോഷായിട്ട് ചെയ്യുക, അപ്പൊ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ, മനസ്സിലായോ? അപ്പോ മൈക്രോ ഗ്രീൻസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മാത്രമേ ക്ലബിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കൂ കേട്ടോ. ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാറായെന്ന് തോന്നുന്നു, അല്ലേ മാം? അപ്പൊ എല്ലാരും ചെയ്യില്ലേ? അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാരും ചെയ്യില്ലേ? അപ്പൊ ശരി എന്നാ, അപ്പൊ അടുത്ത ആഴ്ച കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സാർ ആൻഡ് ടീച്ചർ.